ഉല്ലാസം നേടാത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ലെഗിയോൻ ബാധിച്ച മനുഷ്യൻ എന്നതിനെ പറ്റിയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ലെഗിയോൻ ബാധിച്ച മനുഷ്യനെ പറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ഒരു ചിത്രം വരച്ചു കാണിക്കും. 6000 പിശാചുക്കൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ ശവക്കല്ലറകളിൽ കഴിഞ്ഞുകൂടുന്നു. അവൻ കല്ലുകൾ കൊണ്ട് സ്വന്തം ശരീരത്തെ കീറിമുറിക്കുന്നു, കുത്തിമുറിക്കുന്നു. അവൻ ഉച്ചത്തിൽ അലറി വിളിക്കുന്നു, വലിയ ബഹളമുണ്ടാക്കുന്നു. കാലുകളിലും കൈകളിലും ചങ്ങല കൊണ്ട് അവനെ ബന്ധിക്കാൻ നോക്കിയിട്ട് അതിന് സാധിക്കാതെ അവൻ അതെല്ലാം വലിച്ച് പൊട്ടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ഒരു ചിത്രം വരച്ചു കാണിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരുന്നതിനെയാണ് സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് പ്രാധാന്യം കൊടുത്ത് കാണിക്കുന്നത്. നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് ദ സ്റ്റേറ്റ് ഓഫ് എ റിച്ചഡ് പേഴ്സൺ, തകർന്നു പോയ ഒരു മനുഷ്യന്റെ അവസ്ഥ. ആലോചിച്ച് നോക്കുക, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ അലറി വിളിച്ചുകൊണ്ട് നടക്കുന്നു, വസ്ത്രം ധരിക്കുന്നില്ല, നഗ്നനായി നടക്കുന്നു, കല്ലുകൾ കൊണ്ട് ശരീരം കുത്തിമുറിക്കുന്നു, വീട്ടിലിരിക്കാതെ ശവങ്ങളെ അടക്കിയിരിക്കുന്ന കല്ലറകളിൽ പോയി താമസിക്കുന്നു. ഇത് പാപത്തിൽ മരിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. പാപത്തിൽ മരിച്ചു പോയൊരു മനുഷ്യന് വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഇല്ല. ആർക്കും അവനെ മാനുഷികമായ രീതി കൊണ്ട് ഒതുക്കി നിർത്താൻ സാധിക്കുന്നില്ല. പാപത്തിൽ മരിച്ചു പോയ വ്യക്തികൾക്ക് പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടമില്ല, വചനപ്രഘോഷണം കേൾക്കാൻ ഇഷ്ടമല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമില്ല, ബൈബിള് വായിക്കുന്നത് ഇഷ്ടമല്ല, പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ല. പകരം അവർ ശവക്കല്ലറകളിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ, പാപികൾ വസിക്കുന്ന കൂട്ടായ്മയിൽ, പാപികൾ പാപം ചെയ്യുന്ന കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഒരു മനുഷ്യൻ അലറിക്കൊണ്ട് കടന്നു വരുമ്പോൾ ആളുകളെല്ലാം ഓടിക്കളയുന്നു. അവർ അവരുടെ ഭവനങ്ങളിൽ കയറി വാതിലുകളും ജനലുകളും ഒക്കെ അടയ്ക്കുന്നു. എന്നിട്ട് ഇടയ്ക്കുള്ള വെന്റിലേഷന്റെ വിടവിലൂടെ അവർ നോക്കുന്നു, അവൻ എന്ത് ചെയ്യാൻ പോകുന്നു. കുഞ്ഞുങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ കുഞ്ഞുങ്ങളോട് പറയുന്നു, അയ്യോ ഇതാ പിശാചു ബാധിതൻ വരുന്നു, മക്കളെ വേഗം വീട്ടിൻ്റെ അകത്ത് കയറി വാതിലടച്ചുകൊള്ളുക. അങ്ങനെ എല്ലാവരും ഈ മനുഷ്യനെ ഒഴിവാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ കല്ലുകൾ കൊണ്ട് ശരീരം കുത്തിമുറിച്ചത് നമുക്കറിയില്ല. ഒന്നുകിൽ അവൻ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടായിരിക്കാം കുത്തിമുറിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനിൽ വസിക്കുന്ന പിശാചുക്കൾ അവനെ കൊണ്ടത് ചെയ്യിച്ചതായിരിക്കാം നമുക്കറിയില്ല. എന്തിനാണ് ഇവൻ അലറി വിളിക്കുന്നത്? സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കാം വിളിച്ചത്, അല്ലെങ്കിൽ അവനിൽ വസിക്കുന്ന പിശാചുക്കൾ അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നതും ആയിരിക്കാം, നമുക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയായിരുന്നാലും തകർന്നു പോയ ഒരു മനുഷ്യന്റെ അവസ്ഥ. എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം ഇതാണ്, 6000 പിശാചുക്കളെ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞുവിടുന്ന സമയത്ത് ഒരു പന്നിയിൽ 3 പിശാചുക്കൾക്കേ കയറാൻ പറ്റുന്നുള്ളൂ. 2000 പന്നിയിലാണ് ഈ 6000 പിശാചുക്കൾ കയറിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പന്നിയുടെ അകത്ത് 3 എണ്ണത്തിനെ കയറാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന്റെ അകത്ത് 6000 പിശാചുക്കൾ ഒരുമിച്ച് താവളമടിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ എത്ര ഭയാനകമാണ്. മാത്രമല്ല, തിന്മയെ ഉൾക്കൊള്ളാനുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് ഇത് കാണിക്കുന്നത്. ഒരു മനുഷ്യനും മൃഗവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യനിൽ കുടികൊള്ളാവുന്ന തിന്മയുടെ ശക്തി അഥവാ അളവ് ഭയാനകമാണ്. ഒരുപാട് തിന്മ മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് മനുഷ്യന് കഴിവുണ്ടോ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നശിച്ചു പോയ ഇവന്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സുവിശേഷം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ കാണാം, അതിന് തൊട്ടു മുൻപായി അപകടകരമായ ഒരു കടൽ യാത്ര കഴിഞ്ഞാണ് യേശു ക്രിസ്തു അവനെ രക്ഷിക്കുവാനായിട്ട് കടന്നു വരുന്നത്. സകല മനുഷ്യരും ഒഴിവാക്കി കളഞ്ഞ അവനെ തേടി യേശു ക്രിസ്തു ഗലീലിയ കടൽ ആ രാത്രിയത്തെ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് അവനെ തേടിയെത്തുകയാണ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവനൊരു യഹൂദനായിരുന്നില്ല, വിജാതീയൻ ആയിരുന്നു. ഇങ്ങനെ വിജാതീയനായ അവന്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നൽകുന്ന രക്ഷ
എല്ലാ ജാതി മതസ്ഥർക്കുമാണ് എന്ന് കാണിക്കാൻ വേണ്ടി യഹൂദനായ യഹൂദനല്ലാതിരുന്ന ഒരു വിജാതിയനായ അവനെ രക്ഷിക്കാൻ കർത്താവ് കടന്നു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന വ്യക്തി പാപത്തിന്റെ അടിമയുമാണ്, പിശാചിന്റെ കുടുംബത്തിൽ അകപ്പെട്ടു പോവുകയുമാണ്, പിശാചിനെ അറിയാതെയാണെങ്കിലും അപ്പ എന്ന് വിളിക്കുകയുമാണ്. ഇങ്ങനെ തകർന്നു പോയ ഒരുവന്റെ ജീവിതത്തിലേക്ക് അവനെ തേടി കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ മറ്റ് ജനങ്ങളെയൊക്കെ കാണുമ്പോൾ ഓടിക്കളഞ്ഞ് കല്ലറകൾക്കുള്ളിൽ കയറി ശവക്കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ ഓടി വന്ന് യേശുവിന്റെ കാലുകളിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിച്ചാൽ, അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പിശാചുകൾക്ക് ദൈവപുത്രനായ യേശുവിന്റെ മഹത്വം കാണാനായിട്ട് സാധിച്ചു. യേശുവിന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞു. സാക്ഷാൽ ദൈവപുത്രൻ കടന്നു വരുന്നത് പിശാചുകൾ തിരിച്ചറിഞ്ഞു. യേശുവിന്റെ അധികാരത്തിന് മുൻപിൽ, ആധിപത്യത്തിന്റെ മുമ്പിൽ, പരിശുദ്ധിക്ക് മുൻപിൽ, ദൈവപുത്ര സ്ഥാനത്തിന് മുൻപിൽ, അഭിഷേകത്തിന് മുൻപിൽ അവർ കീഴടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ കീഴടങ്ങുകയാണ്. മാത്രമല്ല, അവരിൽ നിന്നും പുറത്തു വരൂ എന്ന് പറഞ്ഞപ്പോൾ പിശാചുക്കൾ യേശുവിനോട് പറയുകയാണ്, ആ കാണുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ ഞങ്ങളോട് കൽപ്പിക്കണമേ. ഇത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്താണെന്നറിയാമോ? അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ യേശുവിന്റെ അനുവാദം ഇവർക്ക് എന്തിനാണ്? പ്രിയപ്പെട്ടവര്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ഇവർക്ക് ഇറങ്ങി ഒരു മൃഗത്തിന്റെ അകത്തേക്ക് പോകാൻ ഇവർ യേശുവിനോട് എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? യേശുവിനോട് ചോദിക്കാതെ തന്നെ വേണമെങ്കിൽ അവർക്ക് പന്നിക്കൂട്ടത്തിൽ കയറാമല്ലോ. കാര്യം ഇത്രയേ ഉള്ളൂ, യേശു മുൻപിൽ വന്ന് നിന്ന സമയത്ത് ഇവർ പാരലൈസ്ഡ് ആയി പോവുകയാണ്. തിന്മയുടെ ശക്തികൾ തളർവാദം പിടിച്ചതുപോലെ തളർന്നു പോവുകയാണ്. ചലിക്കാൻ സാധിക്കാതെ, ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാതെ, ശക്തി കെട്ടവരായി, ആയുധം നശിച്ചവരായി, ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി, മുഴുവൻ കഴിവുകളും നഷ്ടപ്പെട്ടു പോയവരായി, വട്ടപൂജ്യമായി തീരുകയാണ്. ഒരു പന്നിക്കൂട്ടത്തിലേക്ക് പോകണമെങ്കിൽ പോലും ദൈവപുത്രൻ ഇനി കൽപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ. കാരണം യേശുവേ, നീ വന്ന് മുൻപിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകണമെങ്കിൽ പോലും നീ ഞങ്ങളോട് കൽപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, പിശാചുക്കളുടെ മേലുള്ള യേശുവിന്റെ അധികാരം എത്ര വലുതാണ്! 1 യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് തകർത്ത് കളഞ്ഞതിന് വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അങ്ങനെയുള്ള യേശു പറയുകയാണ്, പിശാചുക്കളെ നിങ്ങൾ പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം, ഒരു പന്നിക്ക് ഇന്ന് എന്ത് വിലയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും 1,500 രൂപ ഞാൻ കണക്കുകൂട്ടുകയാണ് ഒരു വലിയ പന്നിക്ക്. അങ്ങനെ കണക്കുകൂട്ടുകയാണെങ്കിൽ 2,000 പന്നികളുടെ വില കണക്കുകൂട്ടിയാൽ നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കുക, ഏതാണ്ട് 30 ലക്ഷം രൂപ അവിടെ നഷ്ടം സംഭവിക്കുകയാണ്. 30 ലക്ഷം രൂപയോളം വില വരുന്ന വലിയ ഒരു പന്നിക്കൂട്ടം ഈ പിശാചുക്കൾ അകത്ത് കയറിയപ്പോൾ ജീവിക്കാൻ സാധിക്കാതെ, ആഹാരം കഴിക്കാൻ സാധിക്കാതെ, ഇനി ഭൂമിയിലെ ഞങ്ങൾക്ക് ജീവിക്കണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ട്, അതിനേക്കാൾ ഭേദം ചത്തുപോകുന്നതാണെന്ന് പറഞ്ഞ് ഈ 2,000 പന്നികളും പിശാചുക്കളുമായിട്ട് പാഞ്ഞു ചെന്ന് കടലിൽ വീണ് നശിച്ചു പോവുകയാണ്. നമ്മൾ ഓർക്കുക, യേശു ഇവിടെ കാണിച്ചു തരുന്നത് ഒരു മനുഷ്യാത്മാവിന്റെ വില എത്രമാത്രം വലുതാണ് എന്നാണ്. 30 ലക്ഷം രൂപ കടലിൽ വീണ് തകർന്ന് തരിപ്പണമായാലും, അതിന് വില വരുന്ന 2,000 പന്നികൾ കിഴുക്കാൻ തൂക്കായി ചത്താലും, അതിന്റെ നഷ്ടം എത്രമാത്രം വലുതാണെങ്കിലും, അതിനേക്കാളും വലുതാണ് ഒരു മനുഷ്യന്റെ വില എന്ന് യേശു ഇവിടെ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചുക്കൾ പുറത്തു പോയതും ആ മനുഷ്യൻ സുബോധം പ്രാപിക്കുന്നു. അവൻ വസ്ത്രം ധരിക്കുന്നു, അവന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു, അവൻ സൗഖ്യമുള്ളവനായി സുബോധമുള്ളവനായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആത്മാവിനും അവന്റെ മനസ്സിനും അവന്റെ ശരീരത്തിനും സൗഖ്യം വരികയാണ്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുള്ളുകളെ യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുക, യേശു തിരിച്ച് നിങ്ങൾക്ക് ഒരു റോസാപ്പൂ സമ്മാനമട്ട് തരും. നിങ്ങൾ നിങ്ങളുടെ സാവൂളിനെ യേശുവിന് കൊടുക്കുക, യേശു നിങ്ങൾക്ക് പൗലോസിനെ സമ്മാനമട്ട് തരും. നിങ്ങൾ നിങ്ങളുടെ ശിമയോനെ യേശുവിന് കൊടുക്കുക, യേശു നിങ്ങൾക്ക് പാറയായ കേപ്പായ പത്രോസിനെ തിരിച്ചു തരുന്നു.
നിങ്ങൾ നിങ്ങളുടെ പാപിയായ അഗസ്തീനോസിനെ യേശുവിന് കൊടുക്കുക. യേശു നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് വിശുദ്ധ അഗസ്തീനോസിനെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു കടന്നു വരുമ്പോൾ, ശവക്കോട്ടയ്ക്കുള്ളിലേക്ക് യേശു കടന്നു വന്നപ്പോൾ, ശവക്കോട്ടയ്ക്കുള്ളിൽ കടന്നിരുന്ന മനുഷ്യൻ സ്വതന്ത്രനായി തീർന്നു. കുതിരപ്പുറത്ത് പാഞ്ഞുപോയ സാവൂൾ യേശു വന്നപ്പോൾ വിശുദ്ധ പൗലോസായി മാറി. സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന സക്കേവൂസ് യേശു കടന്നു വന്നപ്പോൾ വിശുദ്ധ സക്കേവൂസ് ആയിട്ട് തീർന്നു. രഥത്തിലിരുന്ന് ബൈബിൾ വായിച്ച് അർത്ഥം മനസ്സിലാകാതെ വിഷമിച്ച ഏത്യോപ്യക്കാരൻ ഷണ്ടന്റെ ജീവിതത്തിലേക്ക് ഫിലിപ്പോസിലൂടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു, യേശുവിന്റെ ആത്മാവ് കടന്നു വന്നു, അവനും ജ്ഞാനസ്നാനം സ്വീകരിച്ചു, ദൈവത്തിന്റെ മകനായിട്ട് മാറുകയാണ്. കുരിശിൽ തൂങ്ങിക്കിടന്ന ഒരു കുറ്റവാളി യേശു ക്രിസ്തുവിന് ജീവിതം കൊടുത്തപ്പോൾ പറദീസയുടെ വാതിൽ അവനു വേണ്ടി തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് ജീവിത അവസ്ഥയിലായിരുന്നാലും നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊടുത്തിട്ട് എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല, നീ നിന്റെ കൃപ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ, എനിക്ക് പാപം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു നോക്കി, ശ്രമിച്ചു നോക്കി, വീണ്ടും വീണ്ടും പരാജയമാണ് കർത്താവ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഈ വചനഭാഗത്ത് വ്യക്തമായിട്ട് കാണുന്നത്. പ്രിയപ്പെട്ടവർ, എന്ത് നഷ്ടം വന്നാലും അതിനേക്കാളും വലുതാണ് ഒരു മനുഷ്യന്റെ ആത്മാവ്. കാരണം അത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രം പറയുന്നത് പോലെ മൃഗത്തിൽ നിന്നല്ല മനുഷ്യൻ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായതാണെങ്കിൽ മനുഷ്യന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. 2000 പന്നികൾ ചത്തുപോകാൻ ദൈവം സമ്മതിക്കത്തില്ലായിരുന്നു. ഇവിടെ എത്ര പന്നി ചത്താലും, 10 ലക്ഷം പന്നികൾ ചത്തുപോയാലും ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശു അത് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് അർത്ഥം. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രത്തിൽ 2000 വർഷത്തെ ചരിത്രമെടുത്താൽ എത്രയോ വേശ്യകൾ യേശു ക്രിസ്തുവിലേക്ക് സുവിശേഷം കേട്ട് കടന്നു വന്നിരിക്കുന്നു. എത്രയോ ഡ്രഗ് അഡിക്റ്റുകൾ, മയക്കുമരുന്ന് അടിമകളായി പോയവർ, എത്രയോ വാടക ഗുണ്ടകൾ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ദൈവമക്കളായി സ്നേഹത്തോടെ കുടുംബജീവിതം നയിച്ച് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ കാണുന്നത് പോലെ അല്ല യേശു കാണുന്നത്. നമ്മൾ ഒരാളുടെ പാപം നിറഞ്ഞ ജീവിതത്തെ കാണുമ്പോൾ യേശു കാണുന്നത് ഇവനെ എന്താക്കി മാറ്റാമെന്നാണ്. ഒരു വലിയ മയക്കുമരുന്നിന് അടിമയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ യേശു ചിന്തിക്കുന്നത് ഇവനെ എങ്ങനെ ഒരു വചനപ്രഘോഷകനാക്കാമെന്നാണ്. ഒരു വേശ്യയെ കാണുമ്പോൾ യേശു ചിന്തിക്കുന്നത് ഇവളെ എങ്ങനെ അഭിഷേകം ചെയ്ത് ഒരു പാട്ടുകാരിയാക്കി മാറ്റാമെന്നാണ്. ഒരു വാടക ഉണ്ടെ കാണുമ്പോൾ യേശു ചിന്തിക്കുന്നത് ഇവനെ എങ്ങനെ ഒരു കൗൺസിലറാക്കി മാറ്റാമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താക്കി മാറ്റാമെന്നാണ് യേശു കാണുന്നത്. നമ്മൾ കാണുന്നത് ഇവൻ എന്താണെന്നാണ്. യേശു കാണുന്നത് നീ എന്തായി മാറാൻ പോകുന്നു എന്നാണ്. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു, ദയനീയമായിട്ട് താഴെ വീണു. യേശു അവനെ തിരിഞ്ഞു നോക്കി, പത്രോസ് യേശുവിനെ നോക്കി. യേശു കണ്ടത് വീണ് കിടക്കുന്ന പത്രോസിനെ അല്ല, യേശു കണ്ടത് മാർപ്പാപ്പയുടെ അഭിഷേകത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ് ദൈവരാജ്യം പ്രസംഗിക്കുന്ന, രോഗികളെ സുഖപ്പെടുത്തുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇടിമിന്നൽ പോലെ പ്രസംഗിക്കുന്ന, ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി, ലോകത്തിന്റെ അവസാനം വരെ ജീവിക്കുന്ന കോടിക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി 2 ലേഖനങ്ങൾ ബൈബിളിൽ എഴുതി വയ്ക്കുന്ന, ജ്ഞാനം നിറഞ്ഞവനായി മാറുന്ന പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തോലനെയാണ് യേശു കണ്ടത്. തീനാളങ്ങൾ ഇറങ്ങി വന്ന് അഭിഷേകത്തോടെ പ്രസംഗിക്കുന്ന പത്രോസിനെയാണ് യേശു കണ്ടത്. തബീത്തായെ ഉയർപ്പിക്കുന്ന പത്രോസിനെയാണ് യേശു കണ്ടത്. വത്തിക്കാന്റെ കുന്നിന്റെ മുകളിൽ തലകീഴായി മരിക്കുന്ന ധൈര്യവാനായ രക്തസാക്ഷിയായ പത്രോസിനെയാണ് യേശു കണ്ടത്. യേശു കണ്ടത് വേലക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ വീണ് കിടക്കുന്ന പത്രോസിനെ അല്ല, സകല മനുഷ്യരും കണ്ടത് ആ പത്രോസിനെയാണ്. യേശു കണ്ടത് ആകാൻ പോകുന്ന പത്രോസിനെയാണ്, ആയി തീരാൻ പോകുന്ന പത്രോസിനെയാണ്. താൻ എന്താക്കി മാറ്റാൻ പോകുന്നോ അവനെ യേശു കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപത്താലും ആസക്തികളാലും തകർന്നു കിടക്കുകയാണെങ്കിൽ, എനിക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ യേശുവിന്റെ മുഖത്തേക്ക് എളിമയോടെ നോക്കാൻ പഠിക്കണം. ഒരു കൊച്ചുകുഞ്ഞ് നോക്കുന്നത് പോലെ നോക്കണം. യേശുവേ, എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പാപം തീരുന്നതിന് മുമ്പേ അടുത്ത പാപം വരുന്നു. കുമ്പസാരിച്ചാൽ ഒരാഴ്ചയെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ താഴെ വീഴുന്നു. എനിക്ക് പറ്റുന്നില്ല കർത്താവേ, എനിക്ക് പറ്റുന്നില്ല, എന്നെ രക്ഷിക്കണമേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ആരും കേൾക്കാതെ നിലവിളിക്കാൻ തയ്യാറായാൽ ഈ ലെഗിയോൻ ബാധിച്ചവനെ മോചിപ്പിച്ച യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ അനുനിമിഷം ഓരോ ദിവസവും നമ്മൾ ലോകം മുഴുവനിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾ ഇതാ യേശുവിന്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്ന ഒരു ചരിത്രം അമേരിക്കയിലെ ശാലോം ടെലിവിഷനിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുകയാണ്. പന്നികൾ കടലിൽ തൂങ്ങി, കടലിൽ മുങ്ങി ചത്തു കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, യേശു ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല.
ഒരു നിമിഷം പോലും യേശു ഞങ്ങളുടെ ദേശത്ത് നിൽക്കാൻ പാടില്ല, വേഗം സ്ഥലം വിട്ടു പോയിക്കോണം. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, സുവിശേഷ പ്രസംഗം കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ദൈവശക്തി വെളിപ്പെട്ട അവർ പറയും ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, പ്രസംഗം മാത്രം മതി, അല്ലാതെ ഇവിടെ ശക്തി വെളിപ്പെടാൻ പാടില്ല, അത്ഭുതങ്ങൾ നടക്കാൻ പാടില്ല, അടയാളങ്ങൾ നടക്കാൻ പാടില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ആരിലൂടെങ്കിലും പ്രവർത്തിച്ചാൽ അവനിപ്പോ സ്ഥലം വിട്ടോണം. ഇതാണ് അന്ന് ലെഗിയോൻ ബാധിച്ച മനുഷ്യനെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്. അവര് പറഞ്ഞു, യേശുവേ നിന്റെ പ്രസംഗം കേൾക്കാൻ നല്ല രസമാണ്, ഞങ്ങളും കൂടെ കേട്ടോണ്ടിരിക്കാം, പക്ഷെ ഈ പരിശുദ്ധാത്മ ശക്തി അഭിഷേകമാണ്, പരിപാടി ഇവിടെ നടക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ ഇന്ന് ക്രിസ്തീയ ലോകത്ത് കാണാൻ പറ്റുന്നു. ആരിലൂടെയെങ്കിലും ഒരു ദർശനം പുറത്തു വന്നാൽ പ്രശ്നമാണ്, ആരിലൂടെയെങ്കിലും ഒരു രോഗശാന്തി നടന്നെന്ന് കേട്ടാൽ അസ്വസ്ഥതയാണ്, ആരിലൂടെയെങ്കിലും ഒരു അടയാളം നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിശാചുക്കളുടെ ശക്തിയെ പോലും വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് മനുഷ്യരെ ഉപയോഗിക്കുന്നു പറയുമ്പോൾ അസ്വസ്ഥരാകുന്ന അവസ്ഥ നമ്മൾ ആഴമായിട്ട് അനുഭവിക്കേണ്ട ഒരു കാര്യമാണിത്. പ്രാർത്ഥിക്കുന്നുവെന്നും ആരാധിക്കുന്നുവെന്നും ഈശോയെ സ്നേഹിക്കുന്നുവെന്നും ഒക്കെ അവകാശപ്പെടുന്ന ചിലർക്ക് ദൈവശക്തി വെളിപ്പെടുമ്പോൾ കൊടുത്ത അസ്വസ്ഥതയെ കൂട്ടിയ അസ്വസ്ഥതയാണ് നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. മറ്റൊന്നുകൂടെയുണ്ട്, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്, ദൈവത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചെടുക്കാനും ഇഷ്ടമാണ്, പക്ഷെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവാക്കിക്കളയാൻ ഇഷ്ടമില്ല. എന്നും തായോ തായോ, പോരട്ടെ പോരട്ടെ പോരട്ടെ, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ചെറുമക്കൾക്കും എൻ്റെ തലമുറകൾക്കും എൻ്റെ തലമുറകൾക്കും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ അളിയന്മാർക്ക് എൻ്റെ പെങ്ങന്മാർക്ക് എൻ്റെ നാത്തൂന്മാർക്ക് പോരാവുന്നത് മുഴുവൻ ഇങ്ങോട്ട് പോരട്ടെ, എൻ്റെ ഗ്രൂപ്പിന് എൻ്റെ ടീമിന് ഇങ്ങോട്ട് പോരട്ടെ, പക്ഷേ യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ദൈവരാജ്യം വളർത്താൻ എന്തെങ്കിലും ഒന്ന് ചെലവാക്കുന്ന പ്രശ്നം വരുമ്പോൾ ഇനി പരിപാടി പൂട്ടിക്കെട്ടാം, ചെലവാക്കുന്ന പരിപാടി ഇവിടെ വേണ്ട, കിട്ടുന്ന പരിപാടിക്കാണ് ഞങ്ങളുണ്ട്, ഈ കൊടുക്കുന്ന പരിപാടിക്ക് ഞങ്ങളില്ല. അങ്ങനെയുള്ള ആളുകളെ കാണാനിടയായിട്ടുണ്ട്. എത്രയോ തലമുറകളായി എത്രയോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ, എന്നിട്ടും കർത്താവിന് വേണ്ടി ആത്മാക്കളെ രക്ഷിക്കുന്ന കാര്യം പറയുമ്പോൾ എന്തൊരു അസ്വസ്ഥതയാണ്. വികാരിച്ചും വിളിച്ചു പറയാം, മക്കളെ പള്ളിയുടെ പെയിന്റ് അടിച്ചിട്ട് ഒത്തിരി നാളായി, പള്ളിക്ക് പെയിന്റ് അടിക്കണം കേട്ടോ, നമ്മുടെ പള്ളി ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് എല്ലാം കൂടെ ഒരു 5 ലക്ഷം രൂപയാകും, ഒരു പ്രത്യേക പിരിവ് വരുന്നുണ്ട്. അന്നേരം വരെ നല്ല മനോഹരമായിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു കൊണ്ടിരുന്ന പ്രസംഗമൊക്കെ കേട്ട് വിശുദ്ധ കുർബാനയെ സ്വീകരിച്ച് കൈകൂപ്പി യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്നൊക്കെ ഉള്ളിൽ പാടിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ മുഖത്തെ ലൈറ്റ് പവർ കട്ട് വരുന്നത് പോലെ കെട്ടുപോകുകയാണ്. ഓ, ഇനി അടുത്ത പിരിവായി, കാരണം പള്ളിക്ക് പെയിന്റ് അടിക്കുന്ന കാര്യം പറഞ്ഞു. കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ മനസ്സിലൊരു അസ്വസ്ഥതയാണ്. ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് ദൈവത്തിന്റെ കൃപകളിലും അഭിഷേകത്തിലും ഉന്നതമായ ആത്മാവിന്റെ നിറവിലും വളരുവാൻ സാധ്യമല്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തലകുനിഞ്ഞ് നിൽക്കേണ്ടതായിട്ടില്ലേ? ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഈ അവസരത്തിൽ ഞാൻ ശാലോം ടെലിവിഷനെ ഓർക്കുകയാണ്. ശാലോം ടെലിവിഷൻ ഇതുപോലെ ചിന്തിക്കുന്നതിന് വിരുദ്ധമായി ചിന്തിച്ച ജനങ്ങൾ താങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരു ശാലോം ടെലിവിഷനാണ്. നിങ്ങൾ ഇന്ന് ശാലോം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെലവാക്കണം, ആത്മാക്കളെ നേടാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെലവാക്കണം. എൻ്റെ മകളെ കെട്ടിക്കാൻ വച്ചിരുന്ന പൈസയിൽ നിന്നും കുറച്ച് പോയാലും കുഴപ്പമില്ല, എൻ്റെ മോനെ പഠിപ്പിക്കാൻ വച്ചിരുന്ന പൈസയിൽ നിന്നും കുറച്ച് പോയാലും കുഴപ്പമില്ല, ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെലവാക്കി കളയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത നാളിൽ ഞാൻ കേട്ട ഒരു സംഭവം ഇതാണ്. അതായത്, നോമ്പുകാലം അടുത്തപ്പോൾ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നെസ്കഫയുടെ കോഫി കുടിക്കാതെ അതിൻ്റെ പൈസ കൂട്ടിവെച്ചിട്ട് ശാലോം ടെലിവിഷനിലേക്ക് അയച്ചു കൊടുത്ത ഒരു ബാലനെ പറ്റി വായിക്കാനായിട്ട് ഇടയായി. ബെൻസാറ് പറയുന്നത് കേട്ടു, കേട്ടപ്പോൾ ഞാൻ ഓർത്തു, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അവൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നെസ്കഫയുടെ കോഫി നോമ്പുകാലത്ത് മുഴുവൻ 40 ദിവസങ്ങളും വേണ്ട എന്ന് വച്ചിട്ട് അവൻ അതിൻ്റെ പൈസ എടുത്ത് ശാലോം ടെലിവിഷനു വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവത്തിൽ നിന്നും വ്യത്യസ്തമായ മനോഭാവം, ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ടായിട്ടും കേരളത്തിൽ കർത്താവിന് വേണ്ടി ചെലവാക്കി കളയുവാൻ തയ്യാറുള്ള യേശുവിനെ സ്നേഹിക്കുന്ന ആത്മാക്കൾ രക്ഷപ്പെടണമെന്നും നരകം കൊള്ളയടിക്കപ്പെട്ട് സ്വർഗം നിറയപ്പെടണമെന്നും ആഗ്രഹിച്ച ഒരു കൂട്ടം ജനങ്ങൾ കൈനീട്ടിയപ്പോൾ ഉണ്ടായ അത്ഭുതമാണ് ശാലോം ടെലിവിഷൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് തുണി ഉടുക്കാതെ നടന്ന ഒരു നീട്ടിയപ്പോൾ ഉണ്ടായ അത്ഭുതമാണ് ശാലോം ടെലിവിഷൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് തുണി ഉടുക്കാതെ നടന്ന ഒരു മനുഷ്യനെ യേശു ക്രിസ്തു മോചിപ്പിച്ചപ്പോൾ, അവൻ തുണി ഉടുത്തത് കണ്ടപ്പോൾ, നീ ഇനി ഇവിടെ പ്രസംഗിക്കണടാ എന്ന് പറഞ്ഞ ജനങ്ങളുടെ മനോഭാവത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് നമ്മുടെ നാട്ടിലെ കുറെ ജനങ്ങൾ സ്വീകരിച്ചു നോർക്കുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവന് സുബോധം കിട്ടി, യേശു അവനോട് പറഞ്ഞു, നീ പോയി
കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്നും ദൈവം നിന്നോട് എന്തുമാത്രം കരുണ കാണിച്ചുവെന്നും നിന്റെ ബന്ധുക്കളെയും നിന്റെ സ്വന്തക്കാരെയും നിന്റെ വേണ്ടപ്പെട്ടവരെയും അറിയിക്കുക. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അവൻ അവിടെ നിന്ന് നേരെ പോയി. അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ, ആ രംഗം നിങ്ങളൊന്ന് ഓർക്കണം, അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ നേരത്തെ കതകും ജനലുമെല്ലാം അടയ്ക്കുന്ന ജനങ്ങൾ അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഓടിക്കളഞ്ഞു. എല്ലാവരും പറഞ്ഞു, മക്കളെ വീട്ടിൻ്റെ അകത്ത് കയറിക്കോ, ഇതോ പിശാച് ബാധിതം വരുന്നു, വാതിലടയ്ക്ക്, ജനലടയ്ക്ക്. എല്ലാവരും വീട്ടിൻ്റെ അകത്ത് കയറി. പക്ഷേ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് അവർ ഒളിഞ്ഞു നോക്കി. ഇന്ന് ഒരു അലർച്ച കേൾക്കുന്നില്ലല്ലോ, വലിയ നിലവിളി കേൾക്കുന്നില്ലല്ലോ, ബഹളം കേൾക്കുന്നില്ലല്ലോ. അവർ പതുക്കെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ കാണുന്നു, എടാ ഇന്ന് അവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നല്ലോ, ചങ്ങലകൾ കാണുന്നില്ലല്ലോ, കയ്യിൽ ചങ്ങലയില്ല, കാലുകളിൽ ചങ്ങലയില്ല, ശരീരം കുത്തി മുറിവേൽപ്പിക്കുന്നില്ല, മനോഹരമായി മുടി ചീകിയിരിക്കുന്നു, വസ്ത്രം ധരിച്ചിരിക്കുന്നു, അലറി വിളിക്കുന്നില്ല. മുഖത്തെന്തൊരു ശാന്തതയാണ്, മുഖത്തെന്തൊരു സമാധാനമാണ്. ഇവൻ എന്താ ഇന്ന് പറ്റിയത്? പതുക്കെ ആളുകൾ ജനലിന്റെ കൊളുത്തൊക്കെ അങ്ങോട്ട് മാറ്റി, സാക്ഷയൊക്കെ തുറന്നു, പതുക്കെ വിജാഗിരിയൊക്കെ ചലിച്ചു, ആളുകളെല്ലാം പതുക്കെ പുറത്തിറങ്ങി. അവൻ പ്രസംഗിക്കുകയാണല്ലോ, അവൻ എന്താ പ്രസംഗിക്കുന്നത്? പതുക്കെ ആളുകൾ തടിച്ചുകൂടി, അവൻ പ്രസംഗിക്കുകയാണ്. ഹി വാസ് പ്രീച്ചിങ് ജീസസ്, ഹി വാസ് പ്രീച്ചിങ് അബൌട്ട് ദ സാൽവേഷൻ ഗിവൺ ബൈ ജീസസ്. യേശു നൽകുന്ന രക്ഷയെപ്പറ്റി അവൻ പ്രസംഗിക്കുകയാണ്. അവൻ അവിടെ നിന്ന് രണ്ട് കരം ഉയർത്തി പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങളാരും ഇനി എന്നെ കണ്ട് പേടിച്ചു ഓടണ്ട കേട്ടോ, നിങ്ങളാരും എന്നെ ഭയപ്പെടണ്ട, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17 യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നു പോയിരിക്കുന്നു. മക്കളെ, ഞാൻ ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്. യേശു എന്നിലുണ്ടായിരുന്ന അശുദ്ധാത്മാക്കളെ പുറത്താക്കി, മക്കളെ, പിശാചുക്കളെ പുറത്താക്കി, എന്റെ ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു, എനിക്ക് സുബോധമുണ്ടായി, സൗഖ്യം കിട്ടി, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, എനിക്കിന്ന് നല്ല സന്തോഷമുണ്ട്, ഞാൻ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഞാൻ പഴയ ആളല്ല, എന്നെ ദൈവം തൊട്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കും ഈ യേശുവിൻ്റെ അടുത്ത് പോകാം കേട്ടോ, യേശു നല്ലവനാണ് കേട്ടോ, ദൈവം സ്നേഹമാണ് കേട്ടോ, നിങ്ങൾക്കാർക്കെങ്കിലും പോകാം. അപ്പോൾ ആ കൂട്ടത്തിൽ ചില വീരന്മാരുണ്ടായിരുന്നു, അവരങ്ങോട്ട് എന്നിട്ട് പറഞ്ഞടാ, നീ ഇപ്പൊ പ്രസംഗിച്ച വചനത്തിന്റെ വ്യാഖ്യാനം തെറ്റാണ് കേട്ടോ, അത് കറക്റ്റായിട്ടല്ല നീ പ്രസംഗിച്ചത്, അതിലൊരു ചെറിയ പെശകുണ്ട്, അതിന്റെ വ്യാഖ്യാനം അങ്ങനെ കൂടല്ല, ഇങ്ങനെ കൂടെയാണ്. പക്ഷേ അവൻ പറഞ്ഞു, എനിക്ക് വ്യാഖ്യാനമൊന്നും അറിയത്തില്ല, ഒന്നെനിക്കറിയാം, ഞാൻ നേരത്തെ തുണി ഉടുക്കത്തില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ വസ്ത്രം ധരിക്കുന്നു, നേരത്തെ ഞാൻ എന്നെ കുത്തി മുറിവേൽപ്പിക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ മുറിവേൽപ്പിക്കുന്നില്ല, നേരത്തെ ഞാൻ അലറി വിളിക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ ശാന്തനാണ്, നേരത്തെ ഞാൻ അസ്വസ്ഥനാണ്, ഇന്ന് എനിക്ക് സന്തോഷവും സമാധാനവുമാണ്, നേരത്തെ സ്നേഹം എന്താന്ന് എനിക്ക് അറിയത്തില്ല, ഇന്ന് ഞാൻ ദൈവസ്നേഹം അനുഭവിക്കുന്നു. ഇതാണ് എന്റെ സാക്ഷ്യം. എ ട്രാൻസ്ഫോംഡ് ലൈഫ്, രൂപാന്തരം വന്ന ജീവിതമായിരുന്നു അവന്റെ ഏറ്റവും വലിയ പ്രസംഗം. അവന്റെ ഡോക്ട്രിൻ തെറ്റായിരുന്നു കാണും, അവന്റെ വചനത്തിന്റെ വ്യാഖ്യാനം തെറ്റായിരുന്നു കാണും, പക്ഷെ അവന്റെ ജീവിതം തെറ്റായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ പറ്റി പറയുമ്പോൾ പലരും പരിഹസിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടുവെന്ന് കണ്ടാൽ എല്ലാവരുടെയും വായടയും, എല്ലാ മുട്ടുകളും യേശുവിന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ അധരങ്ങളും ഏറ്റു പറയും യേശു കർത്താവാണെന്ന്. അവന്റെ വചനവ്യാഖ്യാനം തെറ്റാണെന്ന് പറഞ്ഞവർക്കും അവനെ കണ്ടപ്പോൾ വായടഞ്ഞു. ഇതാണ് യേശു നമ്മളോട് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16:15, നിങ്ങൾ ലോകമെങ്ങും സകല സൃഷ്ടികളോടും സുവിശേഷം പറയണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള ഗിഫ്റ്റ് ഇല്ല, പക്ഷേ രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, നമ്മൾ മറന്നു പോകരുത്. ഈ അടുത്ത നാളിൽ മാർപ്പാപ്പയുടെ ധ്യാന ഗുരുവായ ഫാദർ റനീരോ കണ്ടലമസെ എന്ന് പറയുന്ന കപ്പൂച്ചൻ വൈദികൻ യൂറോപ്പിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ എതിർവശത്തായി 30 കൊല്ലത്തോളം പള്ളിയിൽ പോകാത്ത ഒരു വെള്ളക്കാരൻ ഉണ്ടായിരുന്നു. അച്ഛനൊന്നും മിണ്ടാതിരിക്കുകയാണ്. അച്ഛന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ വെള്ളക്കാരൻ പറഞ്ഞു, ഫാദറിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ദൈവമില്ല എന്ന് പറയാൻ പറ്റുന്നില്ല ഫാദർ. ഫാദറിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ കാണുന്നു, എനിക്ക് കുമ്പസാരിക്കണം ഫാദർ. ഓടുന്ന ട്രെയിനിൽ വെച്ച് ആ മനുഷ്യൻ കുമ്പസാരിച്ചു. പ്രിയപ്പെട്ടവരെ, 30 കൊല്ലമായിട്ട് പള്ളിയിൽ പോകാത്തവന്. ഇതാണ് രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ശക്തി, പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെട്ട ജീവിതത്തിന്റെ ശക്തി. ഇതിനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ലെഗിയോൻ ബാധിതന്റെ സുവിശേഷ പ്രസംഗം അവസാനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ പേര് യേശുവിന് ജീവിതം സമർപ്പിച്ച് കാണും. കുറെ പേര് പറഞ്ഞു കാണും, അയ്യോ, ഞങ്ങൾക്കും ഈ യേശുവിനെ കാണണം, ഞങ്ങൾക്കും അവന്റെ അടുത്ത് പോകണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുറത്ത് യേശു കൈവയ്ക്കണം, ഞങ്ങളുടെ കുടുംബത്തിൽ യേശു വന്നിരുന്നെങ്കിൽ. അതെ, അവനിലൂടെ അവിടെ രക്ഷ പടർന്നു, സുവിശേഷം കത്തിപ്പടർന്നു, അവനിലൂടെ ദൈവരാജ്യം പടർന്നു. ഇത് നമ്മിലൂടെയും സംഭവിക്കും. ഇന്ന് ശാലോം ടിവി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലൂടെയും ഇതുപോലൊരു സംഭവം ഉണ്ടാകണം. നമ്മുടെ രൂപാന്തരപ്പെട്ട ജീവിതം കണ്ടുകൊണ്ട് അനേകർ യേശുവിനെ അറിയണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, ആർക്കും വേണ്ടാതിരുന്ന ലെഗിയോൻ ബാധിച്ചവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നവൻ അത്ഭുതകരമായി മോചിപ്പിച്ചുകൊണ്ട് അവനെ നിന്റെ സാക്ഷിയാക്കി മാറ്റിയല്ലോ കർത്താവേ. ഞങ്ങളുടെ എല്ലാം പഴയ ജീവിതത്തെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ.
ഞങ്ങളതിന്റെ സാക്ഷികളാക്കി മാറ്റണേ. അതിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.